ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ വായന വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 3:1-6 വാക്യങ്ങൾ. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ സോക്ഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിനു വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. കൈ സോക്ഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ, ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്താൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, അതു സുഖപ്പെട്ടു. ഫരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെരോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. നമ്മുടെ കർത്താവായ ഈശംശിയേക്കും സ്തുതി. പ്രതിവചനം. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാരെ, ഇന്ന് നാം തിരുവെഴുത്തുകളുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള സ്നേഹവും മാർഗനിർദ്ദേശവും കരുതലും നമ്മുടെ ഇരുണ്ടതും ഏറ്റവും പ്രയാസമേറിയതുമായ നിമിഷങ്ങളിൽ അവൻ നമ്മെ എങ്ങനെ പരിപാലിച്ചുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവനിലൂടെ നാം നേരിടുന്ന വെല്ലുവിളികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും എങ്ങനെ യഥാർത്ഥത്തിൽ വിടുവിക്കപ്പെടും. ഇന്ന് നാം കേട്ട കാര്യങ്ങളിലൂടെ എല്ലായ്പ്പോഴും കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവനിൽ നമ്മുടെ വിശ്വാസവും അർപ്പിക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ദാവീദ് അവനെക്കുറിച്ച് കേട്ടതുപോലെ അവനുള്ള വിശ്വാസവും നിമിത്തം കൈ തളർന്ന മനുഷ്യനെ കർത്താവ് എങ്ങനെ സുഖപ്പെടുത്തി. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മഹത്തായ കൃപകളെയും സ്നേഹത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. നാമെല്ലാവരും സ്വീകരിക്കുന്നതിൽ വളരെ ഭാഗ്യവന്മാരാണ്. എന്തിന് നാം അതിനെല്ലാം നന്ദിയുള്ളവരായിരിക്കണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ തളർവാദം ബാധിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയ കർത്താവിനെ കുറിച്ച് നാം കേട്ടു. അത് സാബത്തി നാളിൽ സംഭവിച്ചു. ഇത് പരിശന്മാരുടെയും നിയമജ്ഞരുടെ ഇടയിൽ അദ്ദേഹത്തിന് കടുത്ത വിമർശനവും എതിർപ്പും നേടിക്കൊടുത്തു. അവിടെ ഒത്തുകൂടി മാത്രമല്ല, അതേ പരിശന്മാരും നിയമജ്ഞരും കർത്താവിനെ തെറ്റ് ചെയ്തെന്നും നിയമം ലംഘിച്ചെന്നും ആരോപിക്കാൻ ആസൂത്രണം ചെയ്യുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു. പരിശന്മാർക്കും നിയമപണ്ഡിതന്മാർക്കും സാബത്ത് നിയമങ്ങളും സമ്പ്രദായങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മാത്രമല്ല, സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികൾ പോലും ചെയ്യാൻ അനുവദിക്കാതെ അവർ അവ വളരെ കർശനമായി നടപ്പിലാക്കുകയും ചെയ്തു. അവിടെയാണ് അവരുടെ ആദർശങ്ങളുടെയും വഴികളുടെയും വിഡ്ഢിത്വം കർത്താവ് ചൂണ്ടിക്കാണിച്ചത്. സാബത്തിൽ എന്താണ് ചെയ്യാൻ നിയമം നമ്മെ അനുവദിക്കുന്നത്? നന്മ ചെയ്യാനോ ഉപദ്രവിക്കാനോ, ജീവൻ രക്ഷിക്കാനോ അതോ കൊല്ലാനോ? സാബത്ത് നിയമം എല്ലാവരെയും നിയന്ത്രിക്കുന്നതും പ്രശ്നകരവുമായിരിക്കണമെന്ന് ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് എടുത്തു കാണിക്കാൻ, അത് ആളുകൾക്ക് കർത്താവിനോട് അടുക്കാൻ ധാരാളം നിയന്ത്രണങ്ങളും ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും വരുത്തി. നിയമം യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചായിരുന്നു? ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ ജനത്തെ, അതായത് നാം എല്ലാവരും അവനോട് എന്നേക്കുമായി കൂടുതൽ അടുക്കാനും ഒരിക്കൽ കൂടി അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ എല്ലാവരെയും സഹായിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ്. ലൗകിക മഹത്വത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും അനന്തമായ പരിശ്രമങ്ങളാൽ പ്രലോഭിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ കർത്താവിനോടും യജമാനനോടും ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സാബത്ത് നിയമങ്ങളും. എന്നിരുന്നാലും കാലക്രമേണ ഈ നിയമം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും തെറ്റായി പ്രതിനിധീകരിക്കപ്പെടുകയും ചെയ്തു. പരിശന്മാരും നിയമജ്ഞരും ആ നിയമങ്ങളെയും സമ്പ്രദായങ്ങളെയും എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നതിനൊപ്പം അത് അതിരു കടന്നു. ഫരിസേയരും നിയമജ്ഞരും ആ നിയമങ്ങളെയും സമ്പ്രദായങ്ങളെയും എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നതിനൊപ്പം
അത് അതിരുകടന്നു. ഇത് നിയമത്തിൻ്റെ കത്ത് നടപ്പിലാക്കാൻ കർശനമായി ശ്രമിക്കുന്നതിലേക്ക് നയിച്ചു. നിയമത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും മനസ്സിലാക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ജനത്തെ അവനിലേക്ക് അടുപ്പിക്കാൻ ഉദ്ദേശിച്ചത് ബുദ്ധിമുട്ടുകളുടെയും ഭിന്നതകളുടെയും ഉറവിടമായി തീർന്നു. കൂടാതെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ അവരുടെ പതിപ്പിൻ്റെ വഴികളിലും നടപ്പാക്കലുകളിലും ശ്രദ്ധാലുക്കളായവർക്ക് ഒരു അഭിനിവേശമായി മാറി. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ നേരത്തെ ഡേവിഡിനെയും ഗോലിയാത്തിനെയും പോലെ പരിസരന്മാരും നിയമജ്ഞരും വളരെയധികം സമയവും പരിശ്രമവും ചെലവഴിച്ചതിനാൽ ലൗകിക ന്യായീകരണവും ഊന്നലും തേടുന്നവരുടെ പാത തെറ്റായിരുന്നുവെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ നിയമങ്ങളും ആചാരങ്ങളും അവർ ദൈവത്തെ അവഗണിക്കുകയും വിസ്മരിക്കുകയും ചെയ്തതെങ്ങനെ? അവ എങ്ങനെ നിരീക്ഷിക്കപ്പെടുന്നു, നടപ്പിലാക്കുന്നു? ഈജിപ്തിലെ സെൻ്റ് ആൻ്റണീസ് അല്ലെങ്കിൽ സെൻ്റ് ആൻ്റണീസ് ദി ഗ്രേറ്റ് എന്നും അറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസ് മഠാധിപതിയുടെ തിരുനാളും ഇന്ന് സഭ ആഘോഷിക്കുന്നു. അദ്ദേഹം ദൈവത്തിലുള്ള മഹത്തായ വിശ്വാസത്തിനും ഭക്തിയിലും സമർപ്പണവും വിശുദ്ധിയും പ്രവർത്തനങ്ങളും കൊണ്ട് പ്രശസ്തനുമാണ്. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു മഹാനായ സന്യാസിയായിരുന്നു അദ്ദേഹം. എന്നാൽ സന്യാസ ജീവിതത്തിലേക്കും ഏകാന്ത ജീവിതത്തിലേക്കും ഉള്ള വിളി അനുഭവപ്പെട്ടപ്പോൾ പെട്ടെന്ന് അവൻ്റെ വിളി കണ്ടെത്തി. എല്ലാത്തരം ലൗകിക അത്യാഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് പിൻവാങ്ങി അവിടെ അദ്ദേഹം ചെലവഴിച്ചു. കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ. അതിനാൽ അദ്ദേഹത്തിൻ്റെ ആചാരങ്ങൾ എന്ന നിലയിൽ അദ്ദേഹം സന്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടു. അക്കാലത്ത് ക്രിസ്ത്യാനികൾക്കിടയിൽ ആദ്യത്തേതെങ്കിലും സന്യാസ ജീവിത ശൈലിയെ കുതിച്ചുചാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. അനേകരെ അദ്ദേഹത്തിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരാനും ദൈവത്തോട് അടുക്കാനും ഉപേക്ഷിക്കാനും ഇടയാക്കി. ലൗകിക മഹത്വത്തിൻ്റെ പ്രലോഭനങ്ങൾ. വിശുദ്ധ അന്തോണീസ് തൻ്റെ മഹത്തായ ഭക്തിക്ക് പേര് കേട്ടവനായിരുന്നു. പിശാജ് തൻ്റെ മേൽ നടത്തിയ ആക്രമണങ്ങളുടെ പേരിൽ അവൻ അതിനെ ചേർത്ത് നിൽക്കുകയും അത്യധികം വിശ്വാസത്തോടെ സഹിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതകാലം മുഴുവൻ വിശുദ്ധ അന്തോണീസ് ഏറ്റവും യോഗ്യമായ ജീവിതം നയിച്ചു. മറ്റു പലർക്കും വലിയ പ്രചോദനമായി. ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും കർത്താവിലുള്ള വിശ്വാസം പുതുക്കാം. ഇസ്രായേൽ രാജാവായ ദാവീദ് ചെയ്തതുപോലെ അവനെ പിന്തുടരാനും സേവിക്കാനുമുള്ള ആഗ്രഹത്തോടെ നവീകരിച്ച ഹൃദയത്തോടും പ്രതിബദ്ധതയോടും നമുക്ക് എല്ലാം അവനിലേക്ക് തിരിയാം. ലൗകിക മഹത്വവും അഭിലാഷങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് മഠാധിപതി നമുക്ക് കാണിച്ചു തന്നതുപോലെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിൽ വിശ്വാസവും അർപ്പിക്കാം. അല്ലാതെ ഏതെങ്കിലും ഐഹിക മാർഗങ്ങളിലും വഴികളിലും ഏതെങ്കിലും ലൗകിക മഹത്വത്തിലും ശക്തിയിലും നമ്മുടെ അഹങ്കാരവും അത്യാഗ്രഹവും ആഗ്രഹവും നമ്മുടെ പതനത്തിലേക്കും നാശത്തിലേക്കും നമ്മെ വലിച്ചെഴിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ നല്ലതും യോഗ്യനുമായ മാതൃകകളാകാനും ദൈവത്തിൻ്റെ നിയമത്തോടുള്ള നമ്മുടെ അനുസരണത്തിലൂടെ ശരിയായതും അർത്ഥവത്തായതുമായ ധാരണയിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം സത്യവും ലോകത്തോട് പ്രഘോഷിക്കുന്നതിൽ നമ്മുടെ പങ്ക് നിർവഹിക്കാനും നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ദൈവം നമ്മെ പഠിപ്പിച്ചതും ചെയ്യാൻ കാണിച്ചതുമായ കാര്യങ്ങളുടെ വിലമതിപ്പും ആന്തരികവൽക്കരണവും നമ്മുടെ പ്രയത്നങ്ങളിലും യാത്രയിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.